പക്ഷെ ഒരു കാര്യം എനിക്ക് തന്നോട് പറഞ്ഞേ പറ്റൂ. സെൻട്രൽ ലുക്ക്, നമ്മൾ ഇരുവർക്കും ഇടയിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. അതാണ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒപ്പം ബഹുമാനവും. പക്ഷേ താൻ കരുതുന്ന പോലെ ഒരിക്കലും എനിക്ക് തന്നോടുള്ളത് പ്രണയമല്ല. അത് താൻ മനസ്സിലാക്കണം. എനിക്കൊരിക്കലും പ്രേമത്തിന്റെ കണ്ണിൽ തന്നെ നോക്കാൻ കഴിയില്ല സെൻട്ര. കഴിയില്ലാത്തതുകൊണ്ട് ഐ എം സോറി സെൻട്ര. I'm really very very sorry. ഇനി അഥവാ എനിക്ക് തന്നോട് പ്രേമമാണെന്ന് കരുതി ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനിപ്പോ ക്ഷമ ചോദിക്കാം. ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ലത്. എന്റെ ആഗ്രഹം നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ തുടരണമെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കാനോ സംസാരിക്കാനോ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഈ ഒരു കാര്യം ഒഴികെ തന്റെ സങ്കടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. തന്റെ സന്തോഷങ്ങളിൽ ഞാൻ പങ്കുചേരും. ഒരു സഹപ്രവർത്തകനായി, ഒരു സുഹൃത്തായി എപ്പോഴും കൂടെ ഉണ്ടാവും. അത് മാത്രമേ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. അത് മാത്രം. ഇന്ന് തന്നെ എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റി. അതാണ് വലിയ കാര്യം. സർ, അച്ഛനാ സർ. ഹലോ അച്ഛാ. ആ മോളെ, വൈകുന്നേരം നിന്നോട് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അച്ഛാ, അത് ഞാൻ അത് പിന്നെ. ആ നോക്ക്, ഇനി മുതൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ. അത് ഓർമ്മപ്പെടുത്താനാ ഞാൻ തന്നെ നേരിട്ട് നിന്നെ ഫോൺ വിളിച്ചത്. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ശരി മോളെ, അച്ഛൻ ഫോൺ വയ്ക്കുക. ശരി. സാർ, സാർ എനിക്ക് പ്രമോഷൻ തന്നതിന് വീട്ടിലെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാ അച്ഛൻ വിളിച്ചത്. പെട്ടെന്ന് ചെല്ല. അപ്പോ ഞാൻ പോയിക്കോട്ടെ സാർ. പാർട്ടിയോ? അത് കൊള്ളല്ലോ. എന്നിട്ട് എന്നെ വിളിക്കുന്നില്ലേ പാർട്ടിക്ക്? സോറി സാർ, അച്ഛൻ ഇവിടേക്ക് ജോലിക്ക് വിട്ടെങ്കിലും സാറിനെ വീട്ടിലെ ഡ്രോപ്പ് ചെയ്യുന്നതും സാറിനോട് ഞാൻ ക്ലോസ് ആകുന്നതും അച്ഛനത്ര ഇഷ്ടമല്ലാന്ന് തോന്നി. അതുമല്ല, ഈ പാർട്ടിക്ക് വീടിന് ചുറ്റുമുള്ളവരെ ക്ഷണിച്ചിട്ടുള്ളൂ. സാർ അവിടേക്ക് വരികയാണെങ്കിൽ ചിലപ്പോ അറ്റ്മോസ്ഫിയർ തന്നെ വേറെ രീതിയിലായി പോകും. തന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്താ സാർ പറഞ്ഞത്? അല്ല, സാറിന് ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? തനിക്കെന്തെങ്കിലും എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ സർ. ഹലോ. എന്താ മാഡം, ആരെയാ നോക്കി നിൽക്കുന്നേ? ഒന്ന് പോടി,
ഞാൻ ആരെയും നോക്കുന്നൊന്നുമില്ല. ഈശ്വര, ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും സാറൊന്ന് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വരൂ സാറിപ്പോ. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എനിക്ക് ഒന്ന് രണ്ട് എൻഗേജ്മെന്റ്സും കൂടി ഉണ്ടായിരുന്നതാ. മായേച്ചി ഉടനെ എത്താൻ പറഞ്ഞതുകൊണ്ടാ നേരെ ഇങ്ങ് വന്നത്. ഇടയ്ക്ക് ഫിറ്റ്സ് വരുന്ന പോലെ അമ്മയുടെ ശരീരം മുഴുവൻ വിറച്ചു. ആ, അത് ഇടയ്ക്ക് ഉണ്ടാവുന്നതാ. അല്പം കഴിഞ്ഞ് നോർമൽ ആവും. ഡേഞ്ചറസ് അല്ല. അത് കണ്ടിട്ടാണോ ഉടനെ വരാൻ മായേച്ചി എനിക്ക് ഫോൺ ചെയ്തത്? മുൻപുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ല. എന്നാ ഇപ്പോ ഞാൻ അമ്മയിൽ കണ്ട കാഴ്ച ഡേഞ്ചറസാ. ഫിറ്റ്സ് വരുമ്പോ ഒരുതരം ബോധക്കേടുണ്ടായി. ബോഡിയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കാണ്. പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതാവും. അപ്പൊ ബോധം വരുമ്പോ ശ്വസിക്കാനുള്ള വെപ്രാളം കൂടും. എല്ലാം കൂടെ ഹൃദയത്തിന് പ്രഷർ കൊടുക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ സോറി കുട്ടി, സ്ഥിതി ഇതാണെങ്കിൽ ചിലപ്പോ ഈ രാത്രി തികച്ചൊന്നും വരില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു വയസ്സായി വരുന്ന സ്ത്രീയാ. ഇനി ഇപ്പൊ ജന്മദിനം ആഘോഷിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ആർക്കും ഒന്നും കിട്ടാനല്ല മദറിലോ, എല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ. ഇന്നോളം നമ്മള് വെഡിങ് ആനിവേഴ്സറി നടത്തിയില്ലേ, അന്ന് മദറിലോ എത്ര ഉത്സാഹത്തിലാ പങ്കെടുത്ത. പിന്നെ ഇപ്പൊ എന്താ? ഏ, നിങ്ങൾ ചെറുപ്പക്കാരാ, ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റണമെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ എന്റെ കാര്യം എന്ത് കാര്യം അമ്മയെ ന്യായമായിട്ട് പറയാൻ നോക്കുന്നത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് മണ്ണടിഞ്ഞു പോയ മഹാന്മാരുടെ ജന്മദിനങ്ങൾ വരെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെന്താ ജീവിച്ചിരിക്കുന്ന അമ്മ വയസ്സായെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നത്? അതെ അതെ. പ്ലീസ് മദറിനോ, ഇത്തവണ നമുക്ക് ഈ ബർത്ത്ഡേ അടിപൊളിയാക്കിയാലേ പറ്റൂ. എന്താണ് ഒരു സീരിയസ് ഡിസ്കഷൻ? ചേട്ടായി വന്നല്ലോ. ദേവി, ഇവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് എന്നെ രക്ഷിച്ചേ പറ്റൂ, പ്ലീസ്. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലടാ. എന്ത് പറ്റി അമ്മേ, എന്താ വിഷയം? നോ നോ നോ, ഇക്കാര്യത്തിൽ ബ്രദർ ഇൻലോ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ വേണം സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റൂ. ഇതിപ്പോ ഒന്നും മനസ്സിലാതെ ഞാൻ എങ്ങനെ ആരെ സപ്പോർട്ട് ചെയ്യാനാ? കാര്യം വേറൊന്നുമല്ല, എന്റെ ബർത്ത്ഡേക്ക് പാർട്ടിയും ഗിഫ്റ്റും ഒന്നും വേണ്ടെന്ന് ഇവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല രവി. അമ്മയ്ക്കൊരു അമ്പലത്തിൽ പോക്കും വഴിപാടും അനാഥാലയത്തിൽ ആഹാരം കൊടുക്കലും മാത്രം മതിയെന്നാ. വയസ്സായി വരുന്നോണ്ട് സെലിബ്രേഷൻസ് ഒന്നും വേണ്ടെന്നാ പിടിവാശി. ഓക്കെ ഓക്കെ, മനസ്സിലായി. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന്, ആരും നിർബന്ധിക്കില്ല അമ്മ. നിർബന്ധിക്കൂടാ. ചേട്ടായും അമ്മയുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഈ സെലിബ്രേഷൻസ് വേണ്ടെന്ന് വെക്കാം. തനിക്ക് ഇതൊക്കെ ചെറുതായിട്ട് തോന്നും, പക്ഷെ എന്നെ പോലുള്ളവർക്ക് താൻ നൽകുന്ന പാർട്ടികളൊക്കെ വളരെ സന്തോഷം നൽകുന്നത്. പണ്ട് നമ്മൾ ഗാന്ധിനഗർ പാർക്കിൽ ചുറ്റിക്കറങ്ങിയതും അവിടെ വെച്ച് താൻ നൽകിയ പാർട്ടിയുമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാർട്ടി. അതുപോട്ടെ. ഏതായാലും
ഇന്ന് തന്നെ പുതിയ ക്യാബിനൽ സ്വീകരിച്ചിരുത്തെന്ന് കരുതിയത്. പക്ഷെ മറ്റെന്തൊക്കെയോ സംഭവിച്ചു. ഐ എം സോ സോറി. അയ്യോ, സോറി ചോദിക്കാൻ വേണ്ടി സാറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ശരിയാ, തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ സ്വല്പം ലേറ്റായി തുടങ്ങിയോ എന്നൊരു സംശയം. ലേറ്റ് ആയിട്ട് തുടങ്ങിയോ? അതെ, തന്നെ എന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്ക. എന്താ സർ, എന്താ സാർ ഈ പറയുന്ന? സാറിന്റെ അമ്മ എനിക്ക് പരിചയപ്പെടുത്താന്നോ? അതെ അമ്മ, നമ്മുടെ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാൾ, നമ്മുടെ കമ്പനിയിൽ പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് പൊസിഷനിലുള്ള ഒരാൾ. ആരെങ്കിലും കമ്പനിയിൽ പുതുതായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ ആളെ അമ്മയെ ഓഫീസിൽ വരുത്തി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് നമ്മുടെ കമ്പനിയിൽ. സാൻഡ്രല്ല അറേഞ്ച് ചെയ്യണേ. അല്പം കഴിയുമ്പോ രാജാറാം തന്നെ ഫോൺ ചെയ്യും, നാളെ തന്നെ. ഓ മൈ ഗോഡ് സർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത് ഇപ്പോ. മേബി യു ആർ റൈറ്റ്. ഇത് തന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് കണ്ടാ മതി. ഇനിയും വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. യുനോ വൈ? ജസ്റ്റ് ബിക്കോസ് താനിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ദാറ്റ്സ് ഓൾ. പക്ഷേ സർ, എനിക്കിതും വളരെ വലുതാ. ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാളും വളരെ വളരെ വലുത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഹലോ സർ, എന്താ സാറിനും വേണ്ടാത്ത? ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞു സാറിനോട്? ഏയ്, അങ്ങനൊന്നുമില്ല. രാജാറാം ഫോൺ വിളിച്ചോണ്ടിരിക്കുക, അതെന്താണെന്ന് നോക്കിയായിരുന്നു ഞാൻ. ഓ ശരി സർ, എന്നാ നടക്കട്ടെ, ഞാൻ ഫോൺ വെക്കാം. ഏയ് നോ നോ, ഇറ്റ്സ് ഓക്കേ. അല്ല ശ്രീലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. താൻ എനിക്കൊരു മഫ്ലർ ഗിഫ്റ്റായിട്ട് തന്നില്ലേ, അതെന്തിനായിരുന്നു മഫ്ലർ? വേറെ എന്തെല്ലാം ഗിഫ്റ്റുകൾ തരാൻ പറ്റും? എന്നിട്ടും അതെന്താ സാർ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? മഫ്ലർ ഇഷ്ടായെന്നല്ലേ സാർ പറഞ്ഞത്? ഇഷ്ടമായി, ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. പക്ഷെ അതല്ല, താൻ ഗിഫ്റ്റായിട്ട് മഫ്ലർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, അതാണ് എന്റെ ചോദ്യം. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല സർ. തണുപ്പ സമയത്ത് സാറിന് ചൂട് കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, കൃത്യമായിട്ട് കേൾക്കൂ. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ്, പണിക്കേഴ്സ് ലൈൻ, 50 മീറ്റർ മുന്നോട്ട്. മനസ്സിലായില്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ നിങ്ങൾക്ക്? നമ്മളോട് നിൽക്കല്ലേ, ഞാൻ സംസാരിക്കാം. ഹലോ, ഹലോ, വഴി മനസ്സിലായെന്ന് തോന്നുന്നു, ഫോൺ കട്ടായി. സർ ഒരു മിനിറ്റ്. നീ പറഞ്ഞ സത്യമാണോ ഇത്? സാന്ദ്ര മാഡത്തിന്റെ അമ്മയ്ക്ക് പ്രായമുണ്ടെന്ന് മായ പറഞ്ഞിരുന്നതാ. പക്ഷെ മരിക്കാനുള്ള പ്രായമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഷ്ടമായി പോയല്ലോ. അമ്മ, എനിക്ക് അങ്ങോട്ട് പോണം, ഞാൻ പോയിട്ട് വരട്ടെ. പോണം, പക്ഷേ ഈ നേരത്ത്. ആ ശരി, കൂട്ടിന് അച്ഛനെയും കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ അത് വേണ്ടമ്മ, എല്ലാരും കൂടി ചെന്നാൽ സാന്ദ്ര മാമന് വിഷമം കൂടുകയുള്ളൂ. ഇതിപ്പോ ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ടെങ്കിൽ വന്നോളാം.
ദീപു എന്നെ ബൈക്കിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നേരിട്ടുണ്ട്. അതെ ആന്റി, ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നോളാം. ആന്റി പേടിക്കണ്ട. ശരി, പോയിട്ട് വേഗം തിരിച്ചു വരണം. ശരി അമ്മ. ദീപു സൂക്ഷിച്ചു പോണേ മോനെ. ശരി ആന്റി, സൂക്ഷിച്ചു പോവാം. ശ്രീ, നിനക്ക് പോയേ പറ്റുള്ളോ ഈ രാത്രിയിൽ? പോയേ പറ്റുള്ളൂ. രവിവർമ്മൻ സാർ അവിടെ ഉണ്ട്, എനിക്ക് പോണം. ദീപു വണ്ടിയെടുക്ക്. ഞാൻ പോയി കീ എടുത്തോണ്ട് വരട്ടെ. അതെങ്കിൽ ശ്രീയുടെ ഓഫീസിലുള്ള ഒരാളുടെ അമ്മ മരിച്ചുപോയി. ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. ഞാനാ ദീപുനോട് പറഞ്ഞത് ശ്രീയെ ഒന്ന് അവിടം വരെ കൊണ്ടുപോയിട്ട് വരാം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? അല്ലമ്മേ, സംഭവിച്ചത് ഒരു മരണമല്ലേ. ശ്രീക്കാണെങ്കിൽ പോയേ പറ്റൂ. ഇതിപ്പോ രാത്രിയും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കുന്നത് മനുഷ്യത്വമാണ്. എന്നാ എനിക്ക് ആ മനുഷ്യത്വം അല്പ കുറവാ. അല്ലെങ്കിൽ തന്നെ നീ ആരടാ? ഇവളുടെ ഡ്രൈവറാണോ? എവിടെ കൊണ്ടാക്കാനും തിരിച്ചു വിളിച്ചോണ്ട് വരാനും? ഇതിനൊക്കെയുള്ള പെട്രോൾ അടിക്കാനുള്ള കാശ് ആര് തരും? എവളുടെ അച്ഛൻ സുദർശൻ തരുമോ? ഇല്ലല്ലോ. എവന്റെ മോഹൻ നോക്കോപ്പി കാഴ്ച ബംഗ്ലാവിനെ കൊരങ്ങനെ പോലെയുണ്ട്. നമ്മൾ എന്ത് എപ്പോഴും ആഗ്രഹിക്കുന്നോ ഒടുവിലത് കിട്ടിയിരിക്കുമെന്ന് പറയാറുണ്ട്. അമ്മയുടെ കാര്യത്തില് അത് വളരെ ശരിയായിരുന്നു. ഷീസ് ലക്കി. 10 വർഷങ്ങളായുള്ള അമ്മയുടെ ആഗ്രഹം പോകുന്നതിന് മുമ്പ് ദൈവം നിറവേറ്റുകയായിരുന്നു. ഒരുപാട് നാളുകളായി പറയുന്നുണ്ടായിരുന്നു സാറിനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ. ഞാന് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് വെറുതെ നീട്ടിക്കൊണ്ടു പോയത്. സാർ വന്നതുകൊണ്ട് ജീവിതത്തില് സാർ എന്നോടൊപ്പം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാ അമ്മ പോയത്. സാറും മായേച്ചിയോട് ചോദിച്ചു നോക്ക്. ഞാൻ രാവിലെ ഇന്ന് ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങുമ്പോ ഇന്ന് പോയേ തീരുവോ എന്ന് അമ്മ ചോദിച്ചു. അമ്മ സാധാരണ അങ്ങനെ ചോദിക്കാറേയില്ല. അപ്പോഴൊന്നും ഞാൻ കരുതിയില്ല എന്റെ അമ്മ. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്ന് തോന്നും. അതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. എനിവേ, അമ്മ സന്തോഷത്തോടെ പോയി. മായേച്ചി, ഇനി മുതല് മായേച്ചിയുടെ സഹായം ആവശ്യമില്ല ഇവിടെ. മായേച്ചിക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വന്നാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനിന്ന് ഇവിടെ നിക്കാന്നാ കരുതിയത്. ഇനിയിപ്പോ രവി സാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോ ഞാനിവിടെ നിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി? ഇല്ല മായേച്ചി, സാറ് കുറച്ചു കഴിയുമ്പോ പോവും. ഇല്ല സാൻഡ്ര, ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, വീട്ടിൽ പോകുന്നില്ല. സാർ, ആർ യു ഷുവർ? യെസ്. ശ്രീക്കുട്ടി, നീ വരില്ലെന്നാണല്ലോ വിചാരിച്ച, ഇത്രയും ലേറ്റായിട്ട് വന്ന എന്തിനാ? അതും ഒറ്റയ്ക്ക്. മായച്ചി, സാന്ദ്ര മാഡത്തിനിപ്പോ എങ്ങനെയുണ്ട്? വല്ലാത്ത വിഷമത്തിലായിരിക്കുമല്ലേ. ആ കുട്ടിയുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആ. പോരാത്തതിന് രവിസാറും അടുത്തുണ്ട്. ഇനി വേറെ ആരും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതാ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത്. വാ, പോവാ നമുക്ക്. ഇല്ല മായച്ചി, ഞാൻ സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. വേണ്ട ശ്രീകുട്ടി, അത് വേണ്ട ഇനി. അതെന്താ വേണ്ടാത്ത? ആ കുട്ടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നതേയുള്ളൂ. ഇനിയിപ്പോ അവിടെ കയറി നീ എന്ത് സംസാരിക്കാൻ? അതുമല്ല, രവിവർമ്മ സാറും അവിടെയുണ്ട്.
ഇനിയിപ്പോ ഈ അസമയത്ത് നീ അവിടെ കയറി ചെല്ലുന്ന ശരിയല്ല. രവി സാർ അവിടെ ഇരിക്കുന്ന എന്തിനാ മായച്ചി? സാറെന്താ രാജാറാം സാറിനോടൊപ്പം പോവാത്തെ? അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല ശ്രീകുട്ടി. സാന്ദ്ര മാഡത്തിന് സാർ അവിടെ ഇരിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും. ഇപ്പൊ അവര് മാത്രം അവിടെയുള്ളൂ. മാഡത്തിന് അല്പം സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടേന്ന്. അവർക്കിടയിൽ നീ ഇപ്പൊ കയറി ചെല്ലണ്ട. മായച്ചി എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് രണ്ടുപേരും മാത്രമുള്ളതിന് എനിക്കെന്താ? ഞങ്ങള് മൂന്നാളും ഒരേ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ. നീ എന്തിനാ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്ന സ്ത്രീ? നിനക്ക് അല്പം പോലും ബോധമില്ലേ? വാ എന്റെ കൂടെ വാ. ഇല്ല മായച്ചി, ഞാൻ രവിസാറിനെ സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. മായച്ചി പോയിക്കോ, ഞാൻ പിന്നീട് വന്നോളാം. പിന്നീട് നീ എങ്ങനെ മടങ്ങി വരും? അത് ഈ രാത്രിയില്. അത് ദീപുവിനെ ഫോൺ ചെയ്താൽ മതി, അവൻ വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും. മായച്ചു പോയിക്കോ. ശ്രീകുട്ടി ഞാൻ പറയുന്ന കേക്ക്, നീ വെറുതെ വാശി പിടിക്കല്ലേ. മായച്ചി പ്ലീസ്, ഞാൻ ബോധത്തോടെ തന്നെയാ സംസാരിക്കുന്നത്. എനിക്ക് സാന്ദ്ര മാഡത്തിനെ കാണണം. മായച്ചു പോയിക്കോ, ഞാൻ വന്നോളാം. ശരി, ഞാൻ പോണെങ്കി പോയിക്കോളാം. പക്ഷെ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ, ഞാൻ വിട്ടു. ഇതിപ്പോ എന്താ ഏതാന്ന് ചോദിച്ച ശരിയാവില്ല. എന്നാലും ഇവളുടെ മേലൊരു കണ്ണ് വേണം. ഞാനായിട്ട് കുഞ്ഞുമേരു കുടുംബത്തിനൊരു ദോഷം വരാൻ പാടില്ല. ആ ശ്രീകുട്ടി, നീ ഇപ്പൊ വരുന്നേ ഉള്ളോ? എന്താ താമസിച്ച്? അത് പിന്നെ രാവിലെ ഇറങ്ങിയതാ മായച്ചി. ഓട്ടോറിക്ഷ കിട്ടാൻ താമസിച്ചു. ഓട്ടോറിക്ഷയോ? ആ അതെ. മായച്ചി എങ്ങോട്ടാ ഇത്? ഞാൻ എന്റെ ഒരു പരിചയക്കാരിയെ കാണാൻ. ആ എന്നാ പിന്നെ നടക്കട്ടെ, ഞാൻ ഓഫീസിൽ പോനേ, താമസിക്കും. നമുക്ക് പിന്നെ കാണാം. അപ്പുറത്തെ സരോജമ്മയുടെ വീട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ നീ? ഇല്ല. എന്തുപറ്റി അവിടെ? എടി
ആ ശ്രീലക്ഷ്മി ഇന്നലെ രാത്രി ഇവിടെ ഈ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് രാവിലെ രവിവർമ്മനെ അവളെ കൊണ്ടാക്കിട്ട് പോയത്. രവിവർമ്മനോ? അതെന്ന്, സംഗതി അധികമാരും കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി മോനെയും കൊണ്ടുപോകാൻ അവൾക്ക് എന്ത് ഉത്സാഹമായിരുന്നു. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് മുൻകൂട്ടി ചിലത് കണ്ടിട്ടാണെന്ന്. അവരായി അവരുടെ പാടായി. നമ്മൾ എന്തിനാ ചേട്ടാ അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത്? അവള് രാത്രിയും പകലും അസമയത്തും ഒക്കെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോകുകയും വരികയൊക്കെ ചെയ്യുന്നത്. അതെ, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ പെണ്ണ് എന്തെങ്കിലും പേരുദോഷം വരുത്തിയ ഈ കോളനിയിലുള്ളവർക്കെല്ലാം നാണക്കേട്. നീ പറഞ്ഞതുപോലെ പണ്ടിവൾ കോയമ്പത്തൂർ പോയിട്ടും ഇതുപോലെ ഒരു കൊച്ചു എളുപ്പം കാലത്താ തിരിച്ചു വന്നത്. അന്നുകൊണ്ടാക്കിയത് ഈ രവിവർമ്മന്റെ ഒരു ഡ്രൈവറാ. ഇതൊക്കെ അങ്ങ് കണ്ണടച്ചു കൊടുത്താ നാളെ നിന്റെ മോളും എന്റെ മോനും ചീത്തയായി പോവും. അതുകൊണ്ട് ഈ കോളനിയിലുള്ളവർ എന്റെ കൂടെ നിന്നാൽ ഇന്നേക്ക് മൂന്നാം പക്കം ഈ വീട്ടുകാരെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചു തരാം. നീ എന്തു പറയുന്നു? എന്ന് ചോദിച്ചാ അതത്ര എളുപ്പമൊന്നും അല്ല ചേട്ടാ. ഒന്നാമത് ചേട്ടൻ ഈ കോളനിയിൽ വന്ന് താമസിക്കുന്ന ആളാ. അവരാണെങ്കിൽ പണ്ടേ ഉള്ളവരും. തൽക്കാലം ചേട്ടനൊന്നും അടങ്ങ്, ഞാൻ പുറത്തിറങ്ങി കാര്യങ്ങളൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ. എന്നിട്ട് മതി നമുക്ക് എന്തെങ്കിലും ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ചേട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. മോളെ, എന്ത് പറ്റി? ഈ ലോകത്തൊന്നും അല്ലല്ലോ. ഓഫീസിൽ ജോലി കൂടുതലായിട്ട് പ്രൊമോഷന്റെ കൂടെ പ്രഷർ കൂടിയല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ. അങ്ങനെയൊന്നും ഇല്ലെങ്കി പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് ലോകം മറന്ന് നിക്കുന്നത്? മോളെ നോക്ക്, ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ മറക്കുന്നതാണ് നല്ലത്. കോടികളുടെ ബിസിനസ് ടെൻഷനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആർക്കായാലും ഉറക്കം കിട്ടൂല. നീ ഇങ്ങനെ മനസ്താപപ്പെട്ട സ്വന്തം ആരോഗ്യമാണ് നശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ സ്ട്രെസ് ഒന്നും ഇല്ല അച്ഛാ. സത്യം പറഞ്ഞാ ഞാൻ പറയുന്ന ചെറിയ ചെറിയ ഐഡിയകള് രവിസാർ ഉൾക്കൊള്ളാറുണ്ട്. മാത്രല്ല അതിലെ പല ഐഡിയകളും അഡോപ്റ്റ് ചെയ്ത് സക്സസ് ആവുകയും ചെയ്തു. അതൊക്കെ കാരണം എനിക്ക് രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടിയതും. നീ പറയുന്നത് ശരിയാ. എന്ന് വെച്ച് എപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിച്ചും രവി സാറിനെ പോയിട്ട് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യം ഇനി ഇല്ല. എടുക്ക് നിന്നെപ്പറ്റി വേണം ഇനി ചിന്തിക്കാൻ. ഈശ്വരമ്മോ പറഞ്ഞതാ നിനക്ക് കല്യാണയോഗം വരാറായി എന്ന്. ഞങ്ങൾക്കു ഇനി അതാണ് ലക്ഷ്യം. അമ്മേ എന്തൊന്ന് അമ്മാകുമ്മാന്ന്. നിനക്ക് കമ്പനി എത്ര പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീ. അതെ, സരോജം പറഞ്ഞു നാളെ അഷ്ടമിയാണെന്ന്. ഈശ്വരിയമ്മ പറഞ്ഞ പോലെ നാളെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരണം. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും സമാധാനം കിട്ടൂ. ആ നീ വാ. എന്തോ എനിക്കൊരു വല്ലാത്ത ഉത്കണ്ഠയാ സർ. ചിലപ്പോ സാർ എന്നിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല എനിക്ക്. സാർ എന്നിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ എനിക്ക് സാറിനോടുള്ള വിശ്വാസം മാത്രമേ തുണയായിട്ടുള്ളൂ. സാറിന്റെ വാക്ക് കടയെടുക്കുക. ഐ ട്രസ്റ്റ് യു സർ. ഐ ട്രസ്റ്റ് യു അല്ല.